നമസ്കാരം. ബിഗ് ബോസ് സീസൺ 5 50-ാമത്തെ ദിവസം എത്തിയ സമയത്തുണ്ടായ പ്രസ് മീറ്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. പ്രസ് മീറ്റ് നല്ല കിടിലനായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. നല്ല ഗംഭീരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ജേണലിസ്റ്റുകളിൽ ഓരോ ആളുകളും കണ്ടസ്റ്റൻസിനെ സമ്മർദ്ദത്തിലാക്കുന്നതാണ് കാണാനായിട്ട് സാധിച്ചത്. ഈ ഒരു സെഷനിൽ ഏറ്റവും മികച്ച ചോദ്യങ്ങൾ ചോദിച്ച് ഏറ്റവും നൈസായിട്ട് ഹിൻഡും കൊടുത്തു, നല്ല സമ്മർദ്ദവും കൊടുത്തത് ബിഹൈൻഡ് വുഡ്സിലെ രജനീശായിരുന്നു. ഗംഭീരമായിട്ടുള്ള ചോദ്യങ്ങൾ, കിടുക്കൻ ഫ്രെയിമിങ്, അഖിൽ മാരാറ് നാദിറ ശരിക്കും എന്നോട് ഇരുന്ന് പോകുന്ന സാഹചര്യത്തിലേക്കാണ് ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്ത് ചോദിച്ചത്. ആദ്യമായി ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് റിനോഷിൽ നിന്നാണ്. എനിക്ക് പേരറിയാത്ത ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. മികച്ച ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. റിനോഷിൽ നിന്ന് ചോദ്യങ്ങൾ ആരംഭിച്ച സമയത്ത് റിനോഷിനോട് ആദ്യം ചോദിച്ചത് നിങ്ങളുടെ ആ ഒരു കോഡ് ഭാഷയുണ്ടല്ലോ, അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുകയുണ്ടായി. ഈ ഒരു കോഡ് ഭാഷയിൽ സംസാരിക്കുന്നത് ശരിക്കും ശരിയാണോ? ഇത് പ്രേക്ഷകരോട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടല്ലേ, പേടി കൊണ്ടല്ലേ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ പ്രഷർ ചെയ്തിട്ടുള്ള ഒരു ചോദ്യം. ഇന്ന് രാവിലെ വരെ വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു കാര്യം ആളുകൾ എടുത്തിട്ടുണ്ട് എന്ന് വിചാരിച്ച് അന്യായ കോൺഫിഡൻസിൽ ആളുകളോട് പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരുന്ന റിനോഷും മിഥുനും ആ ഒരു സാഹചര്യം തീരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. റിനോഷ് ആ ഒരു സിറ്റുവേഷൻ വളരെ രസകരമായിട്ട് ഹാൻഡിൽ ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഇത് പല തരത്തിലുള്ള ഒരു ഗെയിം അപ്രോച്ചുകളുടെ ഇടമാണ്. പ്രേക്ഷകർക്ക് ആ തരത്തിലുള്ള ഒരു നിക്നെയിം ഒക്കെ ഇട്ട് വിളിച്ചിട്ട് കളിക്കുന്ന ഞങ്ങളുടെ കളി ഇഷ്ടപ്പെടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് ചിന്തിച്ച് ചെയ്തതാണ് എന്നുള്ളത്. ഒരു പരിധിവരെ അദ്ദേഹം ആ ഒരു ചോദ്യത്തിൽ നിന്ന് എസ്കേപ്പ് ആയി. അതിനുശേഷം റിനോഷിനോട് ചോദ്യങ്ങൾ ചോദിച്ചത് ബിഗ് ബോസ് മല്ലു ടോക്കിലെ രേവതിയാണ്. രേവതിയുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു, റിനോഷ് വളരെ വൈകിയാണ് ഓരോ കാര്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആ ഒരു മുത്തിന്റെ ഇഷ്യൂവിൽ സെറീനയെ കുറിച്ചിട്ടുള്ള തന്റെ എതിരഭിപ്രായം എന്തുകൊണ്ടാണ് വളരെ വൈകി അറിയിച്ചത്, എന്തുകൊണ്ടാണ് ജയിൽ നോമിനേഷനിൽ ആ ഒരു കാര്യങ്ങൾ പറയാത്തത്, അങ്ങനെയുള്ള ഒരു കാര്യം. അപ്പോൾ റിനോഷ് അതിന് വളരെ വിദഗ്ധമായിട്ട് ഞാൻ വളരെ ആലോചിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ, ജയിൽ നോമിനേഷനിലേക്കൊക്കെ വിടാത്തത് അതൊരു ഗെയിം പ്ലേ ആണ്, സെറീനയുടെ ഒരു ക്രൂക്ഡ് ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് അപ്രോച്ച് ഒരു വേ എന്നുള്ള രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ള തരത്തിൽ വളരെ സിമ്പിളായിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് റിനോഷ് മാറുകയുണ്ടായി. അതേപോലെ ബിഗ് ബോസ് മല്ലു ടോക്കിലെ രേവതി കുറച്ചും കൂടെ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന്, നമ്മളെപ്പോലെ സാധാരണമായിട്ട് ഇത് കാണുന്ന ആളുകളുടെ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഏതായാലും ഈ ഒരു അവസരത്തിൽ ബോസേട്ടൻ ഈ ഒരു ചേച്ചിയോട് ഈ തമ്പനിയിലെങ്കിലും സ്പോയിലർ ഇടരുത് എന്ന് പ്രത്യേകം വിളിച്ചൊന്ന് ഉപദേശിവിടേണ്ടതായിരുന്നു. നമ്മളുടെ പല ആകാംക്ഷയും പോകുന്നുണ്ട്. ഞാൻ കാര്യമായിട്ട് തന്നെ കാണുന്ന ഒരു ചാനലാണ് ബിഗ് ബോസ് മല്ലു ടോക്ക് എന്ന ചാനൽ. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ മിസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ് വളരെ ക്ലിയർ ആയിട്ട് അൺബയാസ്ഡ് ആയിട്ട് പുള്ളിക്കാർ തരും. ആകെ ഒരൊറ്റ പ്രശ്നമുള്ളൂ, ഒരു കുഞ്ഞ് പ്രശ്നമുള്ളൂ, തമ്പനിയിലടക്കം സ്പോയിലർ ഉള്ളത്. നമ്മൾ വളരെ ഇഷ്ടം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതുകൊണ്ടും എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതുകൊണ്ടും ചിലതൊക്കെ കാണാനായിട്ട് ശ്രമിക്കാറുള്ളതുകൊണ്ടും നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു മൂഡും എപ്പിസോഡ് കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷ, ഇതെൻ്റെ എളിയൊരു വിമർശനമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു റിവ്യൂവറാണ്, വേറെ ഒരാളുടെ റിവ്യൂ ഞാൻ കാണാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ പറയുന്നത് ടൈറ്റിലിൽ നിങ്ങൾക്ക് അറിയണോ ഇന്ന ആളാണ് എവിക്റ്റ് ആവുന്നത്, അങ്ങനെ ടൈറ്റിലിൽ കൊടുത്തിട്ട് തമ്പനിയിൽ നിന്നിട്ട് അതങ്ങോട്ട് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ കുറച്ച് പ്രേക്ഷകർക്ക്, എനിക്ക് തോന്നുന്നു കുറച്ചധികം പ്രേക്ഷകർക്ക് അത് നല്ല ഒരു ഗുണമായിരിക്കും. ഈ എപ്പിസോഡിൻ്റെ ഒരു ആകാംക്ഷ കളയണ്ടല്ലോ, ഇതൊരു എളിയ വിമർശനമാണ് കേട്ടോ, ഒരു ചെറിയൊരു സജഷൻ മാത്രമാണ്. ഒരിക്കലും അത് മറ്റൊരാളെ നമ്മൾ വ്യക്തിവിരോധം ഉള്ളതുകൊണ്ട് പറയുകയാണെന്ന് വിചാരിക്കരുത്, അത് കാണുന്നതുകൊണ്ടാണ്, സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ടാണ്, ഇഷ്ടമുള്ളതുകൊണ്ടാണ്. പിന്നീടുള്ള ക്വസ്റ്റ്യൻ നാദരയോടായിരുന്നു. നാദരയോടുള്ള ഒരു ചോദ്യം നമുക്ക് 100% പ്രെഡിക്റ്റബിൾ ആയിരുന്നു, ആ ഒരു ചോദ്യം മസ്റ്റായിട്ട് ചോദിക്കേണ്ടതാണ്. സാഗർ തൻ്റെ ദേഹത്ത് തുപ്പിയ ആ ഒരു സാഹചര്യത്തിൽ നാദർ എപ്പോഴും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയുന്ന ഒരാളാണ്, എന്തുകൊണ്ടാണ് അത് ക്ഷമിച്ചത്, സ്നേഹമുള്ള ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ചില നിലപാടുകളിൽ മാറ്റം വരുത്തുന്ന, വൈരുദ്ധ്യം വരുത്തുന്നത് ശരിയാണോ എന്നുള്ളൊരു ടോണായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. നാദിറ വളരെ വ്യക്തമായിട്ട് ആൻസർ പറഞ്ഞത് ചില ആളുകൾ തിരുത്താനായിട്ട് പറഞ്ഞു കൊടുത്താൽ തിരുത്താനായിട്ട് സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്ന ആളുകൾക്ക് ഞാൻ അത്തരത്തിൽ ഒരു രീതിയിൽ വിട്ടുകൊടുക്കാറുണ്ട്. ശരിക്കും ആ ഒരു ചോദ്യം അവിടെ ഉത്തരം കൊണ്ട് തൃപ്തമാണ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് നാദിറയുടെ കിളി പറത്തിയ സാഗറിനെ ടെൻഷനാക്കിയ ചോദ്യം ചോദിച്ചത് നമ്മളുടെ ബിഹൈൻഡ് വുഡ്സിലെ രജനീഷ് എന്നാണ്. പുള്ളിക്കാരൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു, നാദർ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഒരു കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേഷനോടെയാണ് വന്നത്, ആ ഒരു ഫേസോടെയാണ് വന്നത്, ആ ഒരു മുഖം ഇപ്പോൾ മാറി വളരെ റൊമാൻറ്റിക് ആയിട്ട് കൂടുതലായിട്ട് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദരിയാണ് എന്നുള്ളൊരു വേർഡാണ് അവിടെ യൂസ് ചെയ്തത്, ആ ഒരു രീതിയിൽ ഇപ്പോൾ നടക്കുന്ന രീതിയിലേക്ക് മാറുന്നില്ല, ആ ഒരു മുഖം മാറിയില്ലേ എന്നുള്ളൊരു ചോദ്യമായിരുന്നു രജനീഷിന് ഉണ്ടായിരുന്നത്. ആ ഒരു ചോദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സമ്മർദ്ദത്തിലാക്കുന്നതും അതേപോലെ ഹിൻഡ് കൊടുക്കുന്നതുമാണ്. നാദരയ്ക്ക് ശരിക്കും പുറത്ത് ചെറുതായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമേജ് മണത്ത് തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് സാഗർ
സാഗറിനും അത് കറക്റ്റായിട്ട് ഐഡിയ കിട്ടിയിട്ടുണ്ട്. സാഗർ ചെറിയ രീതിയിൽ ടെൻഷനായിട്ട് കറക്റ്റായിട്ട് തന്നെ പറയണേ എന്ന് നാദറോട് പറയുകയുണ്ടായി. നാദർ പറഞ്ഞത് അവിടെ ക്ലിയർ ആണ്. നാദർ പറഞ്ഞു എന്റെ പ്രയോറിറ്റി ഇപ്പോഴും അതൊക്കെ തന്നെയാണ്, പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ഒറിജിനലായിട്ടാണ് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നിയ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇമോഷൻ ഞാൻ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. അതിനകത്ത് നമുക്കൊന്നും വിരുദ്ധ അഭിപ്രായം പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ എന്ത് തരം വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ട് എന്നുണ്ടെങ്കിലും പ്രണയം എന്ന് പറയുന്നത് വളരെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണ്. അത് വന്നു തോന്നിപ്പോയി. അപ്പോൾ പ്രണയത്തിന്റെ സാഹചര്യത്തിൽ നമ്മുടെ ബാക്കി പ്രയോറിറ്റികളൊക്കെ മാറും. അത് മനുഷ്യ സഹജമാണ്, മാറേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലും എനിക്ക് ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു ഫീലാണ് കിട്ടിയത്. പിന്നീട് അഖിൽ മാരാറുടെ ഊഴം വരുന്നു. രജനീഷ് കറക്റ്റായിട്ട് തന്നെ ഫ്രെയിം ചെയ്തൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു, അഖിൽ മാരാറ് ഒറിജിനൽ ആണോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോയിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ്. ദേഷ്യം വരുന്നുണ്ട്, കൈ ഓങ്ങുന്നുണ്ട്, അത് ജനാധിപത്യ വിരുദ്ധമാണ്. കൈ ഓങ്ങുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. കൈ ഓങ്ങുന്ന സാഹചര്യത്തിൽ ഫിസിക്കലായിട്ടുള്ള ഒരു അസാൾട്ടിന് ശ്രമിക്കാതെ അത് അവിടെ വെച്ച് തന്നെ നിർത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രകടനമല്ലേ? അത്തരത്തിൽ കൺട്രോൾ ചെയ്തിട്ട് ഇതുപോലുള്ള പ്രകടനങ്ങൾ ഫേക്ക് അല്ലേ എന്നുള്ള ധോനി ചോദ്യത്തിനുണ്ടായിരുന്നു. അപ്പോൾ അഖിൽ വളരെ സിമ്പിളായിട്ട് ഒരൊറ്റ വാക്കിൽ ആദ്യം തന്നെ ഉത്തരം പറഞ്ഞു, ഞാൻ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഒറിജിനൽ ആണ്. അപ്പോൾ ആ ഒരു ഉത്തരത്തിലൊന്നും തൃപ്തികരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല. പിന്നീട് അദ്ദേഹം പിന്നെ പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ദേഷ്യം വരുന്ന എന്തോ ഒരു സാധനം പറയുമല്ലോ, ആ ഒരു ചെറിയ രോഗാവസ്ഥയെക്കുറിച്ചിട്ടോ ആ ഒരു കണ്ടീഷനെ കുറിച്ചിട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെയാണ്, അതേപോലെ തന്നെ സ്ത്രീകളുടെ അടുത്തും പുരുഷന്മാരുടെ അടുത്തും ഞാൻ അങ്ങനെ ഡിഫറൻസ് കാണിക്കാറില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു തരത്തിലുള്ള ഒരു മാനേജ് ചെയ്യലായിരുന്നു ആ ഒരു ക്വസ്റ്റിനകത്ത് ഉണ്ടായിരുന്നത്. എനിക്കങ്ങനെ എടുത്തു പറയേണ്ട ഗംഭീരമായിട്ടുള്ള ഒരു വായടപ്പിച്ചു എന്ന് പറയുന്ന ഒരു ഉത്തരം അഖിൽ മാരാറുടെ അടുത്ത് നിന്ന് കിട്ടിയില്ല. ഏതായാലും ആ ഒരു ചോദ്യം കൊണ്ട് അഖിൽ മാരാർക്ക് ഒരു ഹിൻറ്റ് കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു. അത് ശരിക്കും പറഞ്ഞാൽ അഖിൽ കറക്റ്റായിട്ട് എടുക്കത്തില്ലാത്തതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്. അപ്പോൾ പുറത്തുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സൈഡിനെ ശരിക്കും രജനീഷ് അവിടെ അഖിലിനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് പ്രകടനമാണ് എന്ന് ചിന്തിക്കുന്ന, ഷോയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ഉണ്ട് എന്ന് രജനീഷ് ഒരു ഹിൻറ്റ് അവിടെ കൊടുത്തു. പിന്നീട് അഖിൽ മാരാറോട് ഒരു ചോദ്യം ചോദിച്ചില്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇമ്പോർട്ടൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഷോഭയോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയത് രേവതയാണ്. ആ ഒരു ചോദ്യങ്ങൾ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ടാസ്കുകളിൽ ശോഭ ബെറ്റർ ആണ്, ഗ്രൂപ്പ് ടാസ്കുകളിൽ ഒരു ഫെയിലർ ആയിട്ട് മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഗെയിമൊക്കെ കളിച്ചിട്ട് അവസാനം ഗെയിം സ്പിരിറ്റിന് വിരുദ്ധമായിട്ട് വിക്ടിം പ്ലേ കളിക്കാറുണ്ടോ? അപ്പോൾ ശോഭ മൊത്തത്തിലൊരു ഉത്തരവാണ് നൽകിയത്. വലിയ ക്ലാരിറ്റി ഉള്ള ഉത്തരവൊന്നുമല്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല, അതേപോലെ തന്നെ ഇനി അത് മാറ്റാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മാറ്റാൻ ശ്രമിക്കാറുണ്ട് എന്ന് പറയുന്ന സമയത്ത് പുള്ളിക്കാരി ഒരു 90% അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ടോണ്. എന്നാലും ശോഭയുടെ കയ്യിൽ നിന്നൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് പോയില്ല എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ശോഭ ഒന്ന് ചെറിയ രീതിയിൽ പകച്ചിട്ടാണ് ഉത്തരം പറഞ്ഞത്. അടുത്ത ചോദ്യം ശോഭയുടെ ഡബിൾ സ്റ്റാൻഡേർഡിനെ കുറിച്ചിട്ടായിരുന്നു. കാര്യമായിട്ട് തന്നെ ബുള്ളിങ് അഖിൽ മാരാറുടെ അടുത്ത് നിന്ന് നേരിടുന്നുണ്ട് എന്ന് പല സാഹചര്യങ്ങളിലും ശോഭ ഒരു കാലഘട്ടത്തിൽ പറയുകയുണ്ടായി. എന്നാൽ പല സാഹചര്യങ്ങളിലും ശോഭ അത് എൻജോയ് ചെയ്യുന്നത് പോലെ ഓഡിയൻസിന് തോന്നുകയുണ്ടായി. അപ്പോൾ അതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലേ? ഗെയിമിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ, ഈവൻ മറ്റേ കളംമാറ്റം ഗെയിമിലൊക്കെ ശോഭ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിന് വേണ്ടി തൻ്റെ നിലപാട് മാറ്റിയില്ലേ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ശോഭ പറഞ്ഞു ഇത് എന്താണെന്ന് പറഞ്ഞാലും ഒരു വീടാണ്, അപ്പോൾ അവിടെ ചില സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവും, ചിലതൊക്കെ എൻജോയ് ചെയ്യും, അപ്പോൾ ഗെയിമിന്റെ ഭാഗമായിട്ട് അങ്ങനെ നിലപാടൊന്നും മാറ്റിയില്ല എന്നുള്ളൊരു ടോണിൽ അതങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചു. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഹിൻഡുകൾ മാത്രമാണ്. ഇത് ശോഭയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പോൾ ശോഭയും കുറച്ചും കൂടെ സമ്മർദ്ദത്തിലാവും. അപ്പോൾ ഇനിയിപ്പോൾ അഖിൽ മാരാറുമായിട്ടുള്ള ആ ഒരു തുടങ്ങി വെച്ചിട്ടുള്ള യുദ്ധം സമരസപ്പെട്ടു പോവാതെ തുടരേണ്ടതുണ്ട്. അങ്ങനെയുള്ള പണി കിട്ടിയത് ജുനൈസിനും കടയാണ്. പിന്നീട് ശോഭയോട് ഒരു ജേർണലിസ്റ്റ് ഈ സ്മോക്കിംഗ് റൂമിൽ നിന്ന് ലൈറ്റർ മാറ്റിയ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായി. അത് ലച്ചുവിനോടും ദേവുവിനോടുമുള്ള ഒരു കെയർ കൂടുതലായതുകൊണ്ടാണ് എന്നുള്ള തരത്തിൽ ശോഭ അത് പറഞ്ഞ് അങ്ങോട്ട് സെറ്റ് ചെയ്തു. സാഗറിനോടുള്ള ചോദ്യങ്ങളിൽ ആദ്യത്തേത് ഈ ജുനൈസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മങ്ങിപ്പോകുന്നതിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും എന്തുകൊണ്ടാണ് ജുനൈസിനെ ഇപ്പോൾ മാറ്റി നിർത്തുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് സാഗർ പറഞ്ഞ ഉത്തരം, എല്ലാ കാര്യങ്ങളിലും എനിക്ക് ജുനൈസിനോട് യോജിക്കാൻ പറ്റത്തില്ല, അതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ മാറിയിട്ടൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ആ ഒരു ബോണ്ട് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ പറഞ്ഞ് സാഗർ അങ്ങോട്ട് മാനേജ് ചെയ്തു. സാഗർ കാര്യമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത്, സാഗർ കാര്യമായിട്ട് തന്നെ ആളുകളെ കയ്യിലെടുക്കാൻ ശ്രമിച്ച് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസർ പറഞ്ഞ് ഒരു ഇമേജ് കോൺഷ്യസ് ആയതുപോലെയാണ് എനിക്ക് ഈ പ്രസ് മീറ്റിൽ നിന്ന് ഫീൽ ചെയ്തത്. അതിനോടൊപ്പം സാഗറിനോടുണ്ടായിരുന്ന അടുത്ത ചോദ്യം, സാഗർ നമ്മൾ ഇന്റർവ്യൂവിൽ കാണുന്ന പോലെയും അല്ലെങ്കിൽ സീരിയലിൽ കാണുന്നത് പോലെയും സിനിമയിൽ കാണുന്നത് പോലെയും ഒന്നുമല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ്, ഒരു ഒരു മാനറിസത്തിലാണ് ഹൗസിൽ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് ഒറിജിനൽ സാഗർ എന്നുള്ളതിന് സാഗർ ജെന്യൂനായിട്ട് തന്നെ ആൻസർ പറയുകയുണ്ടായി. ഇത്രയൊക്കെ എക്സ്ട്രാ കയ്യിൽ നിന്ന് ഇടാറുണ്ട്, ഇതൊരു ഷോയാണ്, അപ്പോൾ ആളുകൾക്ക് എൻ്റർടൈൻമെൻറ്റ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ എക്സ്ട്രാക്ക് ഇടാറുണ്ട്. ശരിയാണ്, എക്സ്ട്രാ ഇടാറുണ്ട് എന്നുള്ളത് സാഗർ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാഗറിൻ്റെ ചില സാധനങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ ആണ് എന്നുള്ളത് കുറച്ചങ്ങോട്ട് വിശ്വസിക്കാം. അനുവിനോടുണ്ടായിരുന്നത് രണ്ട് ചോദ്യങ്ങളാണ്. അനുവിനോട് ഗ്രൂപ്പ് കളി പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ്, ഗ്രൂപ്പ് കളി പൊട്ടിക്കുന്ന പരിപാടി എവിടെ വരെ ആയി
എന്നുള്ളതാണ്. അതിന് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്, തുടങ്ങി വെച്ചിട്ടുണ്ട്, അവസാനത്തോടെ വരുന്ന സമയത്തെല്ലാം പൊട്ടും എന്നുള്ള ഒരു ഉത്തരം. അതേപോലെ തന്നെ ഈ അമ്മയാക്കി നിർത്തുന്നത് അല്ലെങ്കിൽ കിച്ചണിലെ ഒരു സജീവ സാന്നിധ്യമാക്കി നിർത്തുന്നത് ഒരു തരം ലോക്കല്ലേ, അത് ഗെയിമിനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? കഴിഞ്ഞ ദിവസം സാഗർ അമ്മയായിട്ട് കൺസിഡർ ചെയ്ത ആ ഒരു സാഹചര്യമൊക്കെയാണ്, അത് ജസ്റ്റ് ഒരു വായിൽ നിന്ന് വന്ന ഒരു കാര്യമാണ്, അതാണോ എന്നറിയില്ല. അപ്പോൾ ആ തരത്തിൽ കൺസിഡർ ചെയ്യുന്നത് ഗെയിമിനെ ബാധിക്കാൻ സാധ്യതയില്ല ലോക്കല്ലേ എന്നുള്ളൊരു ചോദ്യത്തിന് അനു വളരെ സ്പഷ്ടമായിട്ടുള്ളൊരു ഉത്തരവാണ് കൊടുത്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പ്രായം കൊണ്ട് അമ്മയാവാനായിട്ടുള്ള ഒരു സംഭവം ഇല്ല എന്നുണ്ടെങ്കിലും ആരെങ്കിലും അങ്ങനെ കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അതൊരു തരത്തിലുള്ള ഒരു കൺസിഡറേഷൻ ആണ്, റെസ്പെക്റ്റ് ആണ്. അതൊരിക്കലും ഗെയിമിനെ ബാധിക്കത്തില്ല, ഇതുവരെ അങ്ങനെയല്ല കളിച്ചത് എന്നുള്ള അനുവിൻ്റെ ഒരു ഭാഷ്യം ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെയാണ്. അനു കാര്യമായിട്ട് തന്നെ ഗെയിമിൽ ആക്റ്റീവാണ്, എല്ലാം ഒരു സ്പിരിറ്റോടെ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. പേഴ്സണലി എനിക്ക് ആദ്യത്തെ ആ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗെയിം പ്ലേ ഫീൽ ചെയ്യുന്നുണ്ട്. ജുനൈസിന്റെ ഊഴമെത്തി. ജുനൈസ് കടുത്ത സമ്മർദ്ദത്തിലാണ്, ആകമൊത്ത സമ്മർദ്ദത്തിലാണ്. ആകെ ഇത്തിരി നേരം ചിരിച്ചു കണ്ടത് സാഗറിന് അവസാനം ആളുകൾ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന കണ്ട സമയത്താണ്. ജുനൈസിനോടുള്ളൊരു ചോദ്യം നല്ല കിടുക്കാച്ച ചോദ്യമായിരുന്നു, അത് രജനീഷ് തന്നെയാണ് ചോദിച്ചത് എന്നുള്ളതാണ് തോന്നുന്നത്. എല്ലാവരുടെയും മുഖംമൂട്ടികൾ അടിച്ച് എറിയുമെന്ന് സാഗർ ഇപ്പോൾ തൻ്റെ എതിരാളിയായിട്ടുള്ള ആളുടെ ഒപ്പം കൂടിയിരിക്കുന്നു. ഇപ്പോൾ മറ്റൊരു മുഖംമൂടിയും വെച്ചിട്ട് നമ്മുടെയൊക്കെ മുമ്പിൽ പെരുമാറുകയല്ലേ എന്ന് ജുനൈസിനോട് ചോദിക്കുകയുണ്ടായി. ജുനൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്ത ഉത്തരവൊന്നും അത്ര കൺവിൻസിങ് അല്ല. ജുനൈസ് പറഞ്ഞു അത് അങ്ങനെയല്ല, ഞാൻ ഇപ്പോഴും സ്ഥിരമായിട്ട് തന്നെ, അപ്പോൾ മൊത്തത്തിൽ അങ്ങ് തള്ളി, അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് തന്നെ അയാളെ എൻ്റെ എതിരായിട്ട് തന്നെയാണ് കാണുന്നത്. ആശയപരമായിട്ടുള്ള വിയോജിപ്പുണ്ടോ എന്ന് ഈ ഒരു ചോദ്യകർത്താവ് ചോദിച്ചിരുന്നു. ആശയപരമായിട്ടുള്ള വിയോജിപ്പുകളുണ്ട്, അത് അതേപടി തന്നെ തുടരും, അത് ഗെയിമിൽ പോലും ഞാനതിനെ യൂസ് ചെയ്യില്ല എന്നുള്ള തരത്തിലേക്ക് മൊത്തത്തിൽ ഉൾട്ടടിച്ചിട്ടാണ് ജുനൈസ് അവിടെ പറഞ്ഞത്. ജുനൈസ് എപ്പോഴും അങ്ങനെയാണ്, രണ്ട് ഇതിലും നിൽക്കുന്ന ഒരു പരിപാടിയാണ്. കഴിഞ്ഞ ദിവസം ഹൗസിലും ആൾക്കാരോട് പറഞ്ഞായിരുന്നു, അതിപ്പോൾ അഖിൽ മാരാറും പറഞ്ഞായിരുന്നു, ഇത് ഗെയിമിൽ ഒന്നിച്ച് നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, പണി കൊടുക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ജുനൈസ് പറഞ്ഞിരുന്നു അങ്ങനെ ആശയപരമായിട്ട് യോജിക്കാൻ പറ്റത്തില്ല, എന്നാലും ഇത്തിരി ബെനിഫിറ്റ് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ഒരു ചിന്ത ജുനൈസിനുണ്ട്. അതേപോലെ പുറത്ത് അങ്ങനെ ഒരു ഫീൽ ഉണ്ട് എന്ന് ചോദ്യകർത്താവ് രജനീഷാണ് എടുത്തു പറയുകയുണ്ടായി. അപ്പോൾ ആ ഒരു ഹിന്റ് ജുനൈസിനെ കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ജുനൈസ് സമ്മർദ്ദത്തിലായി. ഇനിയിപ്പോൾ ആ തുടങ്ങി വെച്ചിട്ടുള്ള യുദ്ധം കാര്യമായിട്ട് തന്നെ തുടരേണ്ടതുണ്ട്. ഇപ്പോൾ ജുനൈസ് ചിന്തിക്കുന്നത് ആളുകൾക്ക് അത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴയതിലും ആവേശോജ്ജലമായിട്ടുള്ള വെറുപ്പിക്കലായിരിക്കും ചിലപ്പോൾ ജുനൈസ് നടത്തുന്നത്. അല്ല, അതൊരു ഓപ്പൺ വാറാണെന്നുണ്ടെങ്കിൽ നൈസായിരിക്കും. അതിനോടൊപ്പം ജുനൈസിനോട് ഒരു ജേണലിസ്റ്റ് ചോദിച്ച ചോദ്യം വളരെ വലുതായിട്ടുള്ളൊരു ചോദ്യമാണ്. ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടല്ലേ, എല്ലാ റിലേഷൻഷിപ്പിലും ജുനൈസിന് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടോ? ഈ ഹൗസിലുള്ള ആളുകളെ ഒന്നും ജുനൈസിന് വിശ്വാസമില്ല. സാഗറിനെ മറ്റെല്ലാവരും വിശ്വസിച്ച ഒരു സാഹചര്യത്തിലും ജുനൈസ് അവിശ്വസിച്ചിരുന്നു. അതേപോലെ തന്നെ സാഗറിനെ കുറിച്ചിട്ടുള്ള ക്രിറ്റിസിസം ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ജുനൈസ് എപ്പോഴും ആ ഒരു സൈഡിൽ തന്നെയാണ്, അവരുടെ സൈഡിൽ കൂടെ തന്നെ നിന്നിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം അവിടെ ചോദിക്കുകയുണ്ടായി. അടുത്ത ചോദ്യം മിഥുനോടാണ്. മിഥുന്റെ കിളി പറന്നുപോയി, കിളി പറന്നിട്ട് തിരിച്ചു പോലും വന്നില്ല. അവസാനം മിഥുൻ കിളി പറന്നിട്ട് രണ്ടാമതൊന്നുകൂടെ ആൻസർ കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് റിക്വസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് തെക്ക് വടക്ക് നടക്കുന്ന രീതിയിലേക്ക് എത്തി. ആ ഒരു ഫിസിക്കൽ അസാൾട്ടിന്റെ കാര്യത്തിൽ തന്നെയാണ്, ഒരു ടാസ്കിൽ തനിക്കെതിരെ ഉണ്ടായ ഒരു അറ്റാക്കിന് മറ്റൊരു ടാസ്കിൽ ഫിസിക്കലായിട്ട് മറുപടി കൊടുത്ത മിഥുന്റെ പൊങ്ങച്ചം റിനോഷമായി പങ്കുവയ്ക്കുന്നത് നമ്മൾ കേട്ടതാണ്. അത് അന്ന് എപ്പിസോഡിൽ മോഹൻലാൽ കറക്റ്റായിട്ട് ചോദിച്ചില്ല എന്നുള്ളൊരു പരാതി ആളുകൾക്കുണ്ടായിരുന്നു. ജേണലിസ്റ്റ് അതിന്റെ പരാതി തീർത്ത് നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. മിഥുന്റെ കിളി അങ്ങോട്ട് പറന്നുപോയി, മിഥുൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അതുപോലെ തന്നെ മിഥുന്റെ കയ്യിൽ നിന്ന് പോയ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അങ്ങനെ വേദനിപ്പിക്കാതെ അല്ലെങ്കിൽ ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാവാത്ത രീതിയിൽ ഫിസിക്കലി ഹാം ചെയ്യാനായിട്ട് എനിക്കറിയാം, ഞാൻ ട്രെയിൻഡ് ആണ്. മൊത്തത്തിൽ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു വലിയ ദീർഘ പ്രസംഗം തന്നെയായിരുന്നു മിഥുന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ശരിയാണ്, മിഥുന് അങ്ങനെ ചില ചോദ്യങ്ങൾ പെട്ടെന്ന് ഉത്തരം കൊടുക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ അവിടെ മിഥുന്റെ കയ്യിൽ പോയിന്റ് ഇല്ല, മിഥുന് തന്നെ അറിയാം അത് കയ്യിൽ നിന്ന് പോയ കേസാണെന്നുള്ളത്. അത് എത്ര ന്യായീകരിച്ചാലും അത് നെഗറ്റീവായിട്ടേ വരത്തുള്ളൂ. ഒരൊറ്റ നെഗറ്റീവാണ് മിഥുനെതിരെ കാര്യമായിട്ട് തന്നെ വന്നിരുന്നത്, വേറെ ഒന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. പിന്നീട് ചോദ്യത്തെ നേരിട്ടത് റിനീഷയാണ്. റിനീഷ് എപ്പോഴും ഈ സോറി ഡിമാൻഡ് ചെയ്യുന്നത്, സോറി പറ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യമാണ്. ആ സോഷ്യൽ റിനീഷയുടെ മറുപടി, ചില കാര്യങ്ങളിൽ ഞാൻ ഒരാൾ സോറി പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടൊക്കെയാണ് സോറി ഡിമാൻഡ് ചെയ്യുന്നത്. റിനീഷ് ഇന്ന് കാണിച്ച ഒരു മണ്ടത്തരം ഉണ്ടായിരുന്നു. കോമൺ ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ ഇമേജ് കോൺഷ്യസ് ആണോ? പല സാഹചര്യങ്ങളിലും ക്യാമറയെ നിങ്ങൾ നോക്കുന്നു, ക്യാമറ നോക്കി കരയാൻ ശ്രമിക്കുന്നു, അങ്ങനെയുള്ളൊരു ചോദ്യത്തിന് റിനീഷ മണ്ടത്തരം കാണിച്ച് ചാടി കയറി റിനീഷ ഫുൾ അങ്ങോട്ട് ഏറ്റെടുത്തതുപോലെ രണ്ടു മൂന്ന് എക്സ്പ്ലനേഷൻ കൊടുത്തു. ഒരാവശ്യമില്ലായിരുന്നു. അവിടെ ജുനീസ് ഉണ്ട്, അഖിൽമാരാറുണ്ട്, അവിടെ കുറേയധികം ആളുകളുണ്ട്, അവരെയൊക്കെ ചൂണ്ടിയാണ് ആ ചോദ്യങ്ങൾ വന്നത്. പക്ഷേ റിനീഷ അതിനകത്ത് കയറി എക്സ്പ്ലനേഷൻ കൊടുത്ത് ചെറിയ രീതിയിൽ ബോറായി, അത് അങ്ങോട്ട് ഏറ്റെടുത്തു എന്നുള്ള രീതിയിലേക്ക് വന്നു. പക്ഷേ ശ്രുതി പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, ക്യാമറ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇല്ലാത്ത പോലെ അഭിനയിക്കേണ്ടി വരും. ശരിക്കും ഉണ്ട് എന്ന് പറഞ്ഞതിന് പെരുമാറുന്നതാണ് ഒറിജിനൽ. ആ ഒരു പരിധിവരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ആൻസർ തന്നെയാണ്. പ്രസ് മീറ്റിൽ പല സാഹചര്യങ്ങളിലും വിഷ്ണു ചുമ്മാ ചിരിക്കുന്നുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള ഒരു കളിയാക്കലോ അല്ലെങ്കിൽ എൻജോയ്മെൻറ്റോ എന്തോ ഒരു തരത്തിലുള്ള ഒരു ചിരി, പല സാഹചര്യങ്ങളിലും നമുക്കത് അരോചകമായിട്ട് ഫീൽ ചെയ്യും എന്നാണെങ്കിലും ആ ഒരു കൂൾ ഒരു ഔട്ട്ലുക്ക് മെയിൻറ്റെയിൻ ചെയ്തത് വിഷ്ണു മാത്രമാണ്. വിഷ്ണുവിനുള്ള ചോദ്യം ഇങ്ങനെയായിരുന്നു, ഈ ഒറ്റയ്ക്ക് കളിക്കാനായിട്ട് എന്തെങ്കിലും പേടിയുണ്ടോ? അതേപോലെ തന്നെ മുന്നോട്ടേക്കും ഇങ്ങനെ ഗ്രൂപ്പായിട്ട് കളിച്ച് 100 ദിവസം തള്ളിവിടാനായിട്ടാണോ പ്ലാൻ?
ആ ഒരു കാര്യത്തിൽ വിഷ്ണുവിനെ കുറിച്ചിട്ട് നമുക്കൊരു ഏകദേശം ഐഡിയ ഉണ്ടല്ലോ. അങ്ങനെയല്ല പ്ലാൻ, ഗെയിം വരുന്നതനുസരിച്ചിട്ടാണ് ആ ഒരു ഗ്രൂപ്പ് ഇടുന്നത്. അതേപോലെ പിന്നീട് ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ കാര്യമേ നോക്കത്തുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു ഭാഗമായിരുന്നു. അതിനോടൊപ്പം വിഷ്ണു ഒന്ന് രണ്ട് എക്സാമ്പിളും പറയുകയുണ്ടായി. അഖിൽ മരാറ ഷിജുവൊക്കെ ആയിട്ടുള്ള ഒരു ആശയപരമായിട്ടുള്ള വിയോജിപ്പുകൾ, അതേപോലെ മറ്റുള്ള ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ആവാത്ത ഈ വിഷ്ണുവിൻ്റെ തമാശകൾ അവർക്കാണ് ഓക്കെ, അതുകൊണ്ടാണ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ആ ഒരു ബണ്ണ് സ്കിറ്റ് ചെയ്യാനായിട്ട് വിഷ്ണു റെഡിയല്ല. അതേപോലെ കഴിഞ്ഞ ദിവസം അഖിൽ മാരാറുടെ അടുത്ത് വിഷ്ണു വിയോജിപ്പ് പറയുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ ആ ഒരു മാവ് കുഴച്ച് വെക്കുന്ന സാഹചര്യത്തിലൊക്കെ വിഷ്ണു വിയോജിപ്പ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിഷ്ണുവിൻ്റെ ഭാഗം ഓൾമോസ്റ്റ് ക്ലിയർ ആണ്. സെറീനയോടുള്ള ചോദ്യത്തിൽ ലവ് സ്ട്രാറ്റജി ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ, സെറീനയുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ സെറീന പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇവിടെ ഇല്ല, ആർക്കും അങ്ങനെ ലവ് സ്ട്രാറ്റജി ഇല്ല. അപ്പോൾ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് അവർ ആ ഒരു വളരെ ബ്രില്യൻ്റ് ആയിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റൈസ് ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ സെറീന ഇപ്പോൾ നിലവിൽ അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻസ്ഡ് ആയിട്ടുള്ള ഫേസസ് ഞാൻ കണ്ടത് ജുനൈസ് അതേപോലെ തന്നെ നാദറ പോലുള്ള ആളുകളൊക്കെയാണ്. ശരിക്കും ടെൻസ്ഡ് ആവേണ്ട ഒരു സാഹചര്യമുണ്ട്, പക്ഷെ സെറീന കറക്റ്റായിട്ട് ഈ ഫിൽട്ടർ ചെയ്തേ പറയത്തുള്ളൂ. ശ്രുതിയോടുള്ള ചോദ്യത്തിൽ റിനോഷും ഇതിനുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഹിൻഡ് വന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ആളുകൾ നോക്കി കാണുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ അവർക്ക് മുന്നേ മനസ്സിലായ കാര്യമാണ്. ശ്രുതിക്കിപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ ചോദ്യകർത്താവ് ഇങ്ങനെയാണ് ചോദിച്ചത്, ഒരു ദിവസം സ്മോക്കിംഗ് റൂമിൽ വെച്ചിട്ട് ശ്രുതി പറയുകയുണ്ടായി ഇവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലവ് സ്ട്രാറ്റജി വേണം അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വേണം. അത് ഏതൊരു ടോണിലാണ്? ഫ്രണ്ട്ഷിപ്പിനെ ഗെയിമിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ടോ? ശ്രുതി പറഞ്ഞ ആൻസർ ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നി. ആളുകൾ കാണുന്നത്, അത് ചിലപ്പം അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഉത്തരവായിരിക്കും, ആളുകൾ കാണുന്നത് പലതരത്തിലുള്ള ഇമോഷൻസ് കാണാൻ വേണ്ടിയാണ്. അവർക്ക് ലവ് ട്രാക്ക് ഇഷ്ടമായിരിക്കും, പേഴ്സണലി ശ്രുതിക്ക് അത് ഇഷ്ടമാണ്. അതേപോലെ പുറത്തുള്ള ആളുകൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് പറഞ്ഞത്. ആ ഒരു ഉത്തരം വളരെ ബ്രില്യൻ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഗെയിമിൻ്റെ ഭാഗമായിട്ടൊക്കെ ശ്രുതി പല സാഹചര്യങ്ങളിലും ഈ മിഥുനെയും അതേപോലെ തന്നെ റിനോഷനെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എപ്പിസോഡുകളിൽ കാണുന്ന നമ്മളിൽ പല ആളുകൾക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ആയിരിക്കാം. ഷിജുവിനോടുള്ള ചോദ്യം രവതിയുടെ ഭാഗത്തു നിന്നായിരുന്നു. ക്യാപ്റ്റൻ ആകുന്ന സാഹചര്യത്തിൽ തൻ്റെ ഫ്രണ്ട്സിൻ്റെ പല കാര്യങ്ങളും ഷിജു പെട്ടെന്ന് തന്നെ ഒത്തുതീർപ്പാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്, അത് അവരോടുള്ള ഒരു പാർഷ്യാലിറ്റി കാരണമല്ലേ എന്നുള്ളൊരു ചോദ്യം. ഷിജു അങ്ങനെ പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല, ഇവിടെയുള്ള പല പ്രശ്നങ്ങളും വളരെ ചെറുതാണ്, അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ തീർക്കാനായിട്ട് ശ്രമിക്കുന്നത്, അങ്ങനെ പാർഷ്യാലിറ്റി ഇല്ല എന്നുള്ള ഒരു ആസ്യൂഷ്യൽ മറുപടി. ശരിക്കും അവിടെ ഷിജു അത് കേൾക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഷിജുവിൻ്റെ ആ ഒരു സേഫ് ഗെയിം എന്ന് പല ആളുകളും ആരോപിക്കുന്ന ആ ഒരു ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്നിട്ടുള്ള ആ ഒരു ചായവിൽ തണൽ പറ്റിപ്പോകുന്ന ഒരു പരിപാടി മാറണമെന്നുണ്ടെങ്കിൽ ഷിജു ഇത്രയും കൂടെ ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചോദ്യം ഷിജു കേൾക്കേണ്ടത് തന്നെയാണ്. ആ ഒരു ചോദ്യം നല്ല ചോദ്യമായിരുന്നു. ഇന്ന് ഇത്തിരി സമയം സ്പെൻഡ് ചെയ്തതിനകത്ത് നഷ്ടമൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. എസ്പെഷ്യലി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ആ ഒരു ക്വസ്റ്റ്യൻസ്, അവരുടെ ചോദ്യം, രേവതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റ് ആയിരുന്നു. അതിനോടൊപ്പം പറയേണ്ടത് ബിഗ് ബോസ് മെല്ലു ടോക്കിലെ രേവതിയൊക്കെ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, ഒത്തിരിയധികം സീസൺസ് കണ്ടിട്ടുണ്ട്, ഹ്യൂജ് എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ കൺസിഡർ ചെയ്ത് ഈ ഒരു ഷോയിൽ അവരുടെ സജഷൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ഷോയുടെ ഒരു മികച്ച ജനസ്വീകാര്യതയിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ ഏഷ്യാനെറ്റ് ഈ തവണ അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല രസമുള്ള ഒരു രീതിയിലേക്ക് പ്രേക്ഷകരുടെ ഭാഗം കൂടെ കേൾക്കുന്നുണ്ട്, അത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അവരെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്, നല്ല രസമായിട്ട് തന്നെ പോട്ടെ. ഇതൊക്കെയാണ് ഈ ഒരു സെഷനിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.